കേരള നിയമസഭയുടെ 7ാം സമ്മേളനം ഡിസംബർ 5 മുതൽ 15 വരെ ചേരും 9 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ പരിഗണിക്കുക സുപ്രധാന നിയമനിർമ്മാണങ്ങൾ നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ഗവർണർ ഒപ്പിടുമെന്നാണ് പ്രതീക്ഷയെന്നും ജനാധിപത്യത്തിൽ ജനങ്ങളാണ് രാജാവെന്നും സ്പീക്കർ എ എൻ ഷംസീർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്കായി ഡിസംബർ 5 മുതൽ 15 വരെയാണ് നിയമസഭാ സമ്മേളനം ചേരുക സമ്മേളനത്തിൽ പാസാക്കേണ്ട ബില്ലുകൾ ഏതെന്ന് കാര്യോപദേശക സമിതി തീരുമാനിക്കും 15ാമത് കേരള നിയമസഭയുടെ 7ാമത് സമ്മേളനം 2022 ഡിസംബർ 5 മുതൽ ആരംഭിക്കുകയാണ് അത് നിങ്ങൾ ഇതിനോടകം വാർത്ത കൊടുത്തു കഴിഞ്ഞു ഞങ്ങൾ പൗരിയോഗമായി നിങ്ങൾ അറിയിക്കുന്നു മാത്രം ആ 9 ദിവസമാണ് സഭ ചേരുന്നത് നിയമ നിർമ്മാണത്തിനു വേണ്ടി എക്സ്ക്ലൂസീവ് ലെജിസ്ലേഷനു വേണ്ടിയാണ് ഈ സഭ ചേരാൻ ഉദ്ദേശിക്കുന്നത് ഈ സമ്മേളനത്തിൽ പാസാക്കേണ്ട ബില്ലുകൾ സംബന്ധിച്ച് ബി എസ് സിയാണ് തീരുമാനിക്കേണ്ടത് ബി എസ് സി സമ്മേളനം ചേരുന്ന പ്രഥമ ദിവസമാണ് ചേരുക സാധാരണ നിലയിൽ സെഷൻ്റെ ഫസ്റ്റ് ടു ഡേയ്സിൻ്റെ ബിസിനസ് തീരുമാനിക്കാൻ അധികാരം സ്പീക്കർക്കാണ് ഗവൺമെൻറ് പ്രയോറിറ്റി അനുസരിച്ചുകൊണ്ട് സ്പീക്കർ ഏതൊക്കെ നിയമങ്ങളാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ചർച്ച ചെയ്തതിന് ശേഷം ഞങ്ങൾ തീരുമാനിക്കും നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ഗവർണർ ഒപ്പിടുമെന്നാണ് പ്രതീക്ഷയെന്ന് സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു ജനാധിപത്യത്തിൽ പീപ്പിൾ ആർ ദ മാസ്റ്റേഴ്സ് ജനങ്ങളാണ് യജമാനന്മാർ അതുകൊണ്ട് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന നിയമനിർമ്മാണ സഭ ആ നിയമനിർമ്മാണ സഭ പാസാക്കുന്ന നിയമം അംഗീകരിക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് ബാധ്യതയാണ് അത് അദ്ദേഹം ചെയ്യുമെന്നാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് നമ്മളിപ്പോൾ അതിലിപ്പോൾ പെട്ടെന്നൊരു കയറി ചാടിക്കേരി ഞാനതിന് മറുപടി പറയുന്നില്ല എന്നിരുന്നാലും അത് പരിഹരിക്കപ്പെടും എന്നാണ് എൻ്റെ പൂർണ്ണ ബോധ്യം കൈരളി ന്യൂസ് തിരുവനന്തപുരം നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനമെടുക്കാതെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്ന ഗവർണറുടെ നടപടി ചോദ്യം ചെയ്ത് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി തള്ളി ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഹർജി ഫയലിൽ സ്വീകരിക്കാതെ തള്ളിയത് അഭിഭാഷകനായ പി വി ജിവേഷാണ് ഗവർണറുടെ നടപടി ചോദ്യം ചെയ്ത ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് ഗവർണറുടെ നടപടി ഏകാധിപത്യപരവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് പ്രഖ്യാപിക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം